സർവീസ് 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം 500,000 ഫിനാൻസ് ഫെസിലിറ്റി വാഹനത്തിനുണ്ട്. 2020 എർട്ടിക്ക VXi സിംഗിൾ ഓണറിൻ്റെ വിശേഷങ്ങളാണ്. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു, തിരക്കുകൾ കാരണം ഈ സ്റ്റോക്കൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ചെറുവക വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങളുണ്ട്, പിന്നെ ബലേനോ, റിഡ്സ്, അതേപോലെ തന്നെ ഷിഫ്റ്റ്. ഇനി ഇങ്ങോട്ട് പോയതിനെ 7-സീറ്റർ ആണെങ്കിൽ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ 2 എർട്ടിക, ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതിനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് 2020 എർട്ടിക്ക VXi സിംഗിൾ ഓണറിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ മറ്റു വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിക്കും തിരുനാവായക്കും ഇടയിൽ ബാവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓട്ടോ ഹബ്ബ് പ്രീ ഓൺഡ് കാർ ഷോറൂം. പിന്നെ വാഹനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ ഇടയിൽ നമ്പറുണ്ട്, ആ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അപ്ഡേഷൻസ്, സ്റ്റോക്കിൻ്റെ അപ്ഡേഷൻസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 2020 എർട്ടിക്കയുടെ വിശേഷങ്ങളെ കുറിച്ചാണ്. 20,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്, ഏകദേശം 800,000 ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്, ഹൈബ്രിഡ് ആണ്. ഇതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കാണാം. അതായത് ഏകദേശം സ്റ്റോക്ക് കണ്ടീഷനാണ്. കൂടുതൽ ആക്സസറീസൊന്നും വാഹനത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ വണ്ടി ഇറക്കിയത് അതുപോലെ ഉണ്ട്, പക്ഷേ ഉള്ളത് പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അതുപോലെ. മാക്സിമം 10-16 മൈലേജ് കിട്ടുന്ന എർട്ടിക്ക VXi പെട്രോള് ഹൈബ്രിഡ്. 2020 മോഡൽ എർട്ടിക്ക ZXi+ ആണ്, സെക്കൻഡ് ഓണറാണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനത്തിൽ 10-75,000 രൂപയുടെ ആക്സസറീസ് ഉണ്ട്. വില കൂടിയ സീറ്റ് കവറ്, സ്കേറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ZXi+ന് ഒരുപാട് ഫീച്ചേഴ്സ് എർട്ടിക്കയിൽ വരുന്നതാണ്. അപ്പോൾ അതിനോട് കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് വാഹനത്തിന് നല്ല ഭംഗി നൽകുന്ന സ്കേറ്റിംഗ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ ഉൾവശങ്ങളെ കുറിച്ച് കാണാം. 2020 എർട്ടിക്ക ZXi+ ഹൈബ്രിഡ് പെട്രോള് സെക്കൻഡ് ഓണർ, ഇതാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ മാക്സിമം ഫിനാൻസ് ഏകദേശം 9,00,000 രൂപയുടെ അടുത്ത് ഫിനാൻസ് കിട്ടുന്ന ഇൻഷുറൻസ് ആണ്. ഒരാൾ വണ്ടി വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടാതെ പോകില്ല, അങ്ങനത്തെ ടൈപ്പിലുള്ള വാഹനമാണ്. ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. 2020 എർട്ടിക്ക ZXi+. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും മാരുതി ഷിഫ്റ്റിൻ്റെ പ്രേമികളുടെ ഏറ്റവും കൂടുതൽ വിജയിച്ച വാഹനങ്ങളിലൊന്നായ ഷിഫ്റ്റ് VXi പെട്രോളിൻ്റെ വിശേഷങ്ങളാണ്. 2017 വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വാഹനം കറക്റ്റ് കമ്പനി സർവീസ്. 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഏകദേശം 500,000 ഫിനാൻസ് ഫെസിലിറ്റി വാഹനത്തിനുണ്ട്. പുതിയ ടയറുകളാണ്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്കതിൻ്റെ ഉൾവശത്തെ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2017 മോഡൽ ഷിഫ്റ്റ് VXi സെക്കൻഡ് ഓണർ പെട്രോള്. ഇപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്നതാണ് വാഹനങ്ങളൊക്കെ കുറിച്ച്, മറ്റ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ. എല്ലാ വാഹനത്തിനും എക്സ്ചേഞ്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി ബയ്യിങ്, സെല്ലിങ് ആൻഡ് എക്സ്ചേഞ്ച്, പാർക്ക് ആൻഡ് സെയിൽ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഫിനാൻസ് നമുക്ക് ഇവിടെ ഫെസിലിറ്റി ഉണ്ട്, ബാങ്ക് ഫെസിലിറ്റി തന്നെയാണ്, ബാങ്ക് ലോണിൻ്റെ ഫെസിലിറ്റി തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള വാഹനങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 200,000 മുതൽ ഏകദേശം 1,000,000 ഇടയിൽ വരുന്ന വാഹനങ്ങളാണ് നമ്മളെ കയ്യിൽ കൂടുതലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രീമിയം സെഗ്മെൻറ്റിൽ ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതും നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകളാണ് കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2012 റിഡ്സ് VDI ൻ്റെ വിശേഷങ്ങളാണ്.
150,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം എല്ലാ 10 അതായത് കഴിഞ്ഞ 2 മുമ്പ് വരെ 150,000 സർവീസ് വരെ എടുത്ത സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ VDA എന്ന വാഹനമാണ് റെഡ്സ് ഡീസൽ. കറക്റ്റ് കമ്പനി സർവീസ്, മേജർ ആക്സിഡൻ്റ് ഹിസ്റ്ററികളൊന്നും ഇല്ല ഈ വാഹനത്തിന്. ടയറുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം പുതു കുത്തനാണ്. പക്ക കമ്പനി സർവീസാണ്. 2012 റെഡ്സ് VDA സിംഗിൾ ഓണറാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെറ്റ്, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വാഹനം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. രണ്ടായിരത്തി 2012 റിഡ്സ് VDA ഏറ്റവും കൂടുതൽ മൈലേജ് ആഗ്രഹിക്കുന്ന, 300,000 താഴെ വരുന്ന വാഹനങ്ങളിലൊന്നാണിത്. ഏകദേശം 200,000 വരെ ഫിനാൻസ് ഫെസിലിറ്റി ഈ വാഹനത്തിനുണ്ട്. ഡീസൽ VDI. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2018 ബലേനോ സീറ്റ് ആണ്. സിംഗിൾ ഓണറാണ്. ഏകദേശം 20 മുകളിൽ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളിലൊന്ന് ഡീസൽ ബലേനോ. ഇപ്പോൾ അവനെ എന്ത് ചെയ്തിട്ടില്ല, മാരുതി 2019 വരെയാണ് ബലേനോ ഡീസൽ ഇറക്കിയിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന വാഹനങ്ങളിലൊക്കെ ഫ്യുവൽ പെട്രോളാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ വാഹനം ഓടിച്ച് വരുമ്പോൾ 24 മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കിലോമീറ്റർ 80,000 ഓടിയിട്ടുള്ളൂ. എല്ലാ 10 എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വാഹനം സർവീസ് ചെയ്തിട്ടുണ്ട്. ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. 4 പുതിയതാണ്, പുതിയ ഇൻഷുറൻസ് ആണ്. മാക്സിമം ഏകദേശം 500,000 മുകളിൽ ഫിനാൻസ് കിട്ടും. ഞാൻ അതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സീറ്റ് കവർ, റിവേഴ്സ് സെൻസർ, അങ്ങനെ പോകുന്ന ഒരുപാട് എല്ലാ കാര്യങ്ങളുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നാല് പുതിയ ടയറുകളാണ് കേട്ടോ, 2018 ബലേനോ സീറ്റ ഡീസൽ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് 2018 ബലേനോ ആൽഫ പെട്രോൾ വാഹനത്തിൻ്റെ വിശേഷമാണ്. ഇത് പെട്രോൾ സെഗ്മെൻറ്റാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 2018 കിലോമീറ്റർ വെറും 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. ആക്സിഡൻ്റ് റീപ്ലേസുകളൊന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഏകദേശം 500,000 മുകളിൽ ഫിനാൻസ് അവൈലബിൾ ആണ്. ടയറൊക്കെ 70% ഉണ്ട്. 2018 ബലേനോ ആൽഫ പെട്രോൾ. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഏകദേശം എല്ലാ വാഹനങ്ങളും മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ളതാണ്. മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മളെ കയ്യിലുള്ള 90%. ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിലുള്ള ചെറിയ ചെറിയ വാഹനങ്ങളുണ്ട്, അതിന് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിൻ്റെയൊക്കെ സ്റ്റോക്കുകൾ പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ഡേഷൻ ചെയ്യുന്നതാണ്. സാധാരണ നമ്മളൊരു മാസം കൂടുമ്പോഴാണ് വാഹനങ്ങളുടെ മൊത്തം സ്റ്റോക്ക് എടുക്കൽ, സമയത്തിനനുസരിച്ച്. ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ എടുക്കുന്ന സമയത്ത് ആ വാഹനങ്ങളൊക്കെ വിറ്റുപോയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഇവിടെ കിടന്നിരുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാത്ത വാഹനങ്ങൾ തന്നെ വിറ്റുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന സമയത്താണ് പിന്നെ ടോട്ടലായിട്ടുള്ള വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാഹനങ്ങളൊക്കെ വീഡിയോ നമ്മളെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലാണ് അപ്പോൾ റീൽസ് ആയിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം കാണുന്നവർ ദയവായിട്ട് നമ്മളെ കൂടുതൽ സ്റ്റോക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് പോയിട്ട് MACP Media നടിക്കുക, ഫോളോ ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2018 ഗ്രാൻഡ് ഐ 10 പെട്രോളിൻ്റെ വിശേഷങ്ങളാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. മേജർ ആക്സിഡൻറ്റുകളില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. പുതിയ ഇൻഷുറൻസ്, പുതിയ ടയർ. ഏകദേശം 350,000 മുകളിൽ ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന വില 425,000 ആണ്. പല വാഹനങ്ങൾക്കും പല തരത്തിലുള്ള വിലകളാണ്. അപ്പോൾ വിലകളും കാര്യങ്ങളൊക്കെ ചില വീഡിയോയിൽ നമുക്ക് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ കൂടുതലറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോൻ്റെ ഇടയിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ മാക്സിമം ഫിനാൻസ് ഫെസിലിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ വാഹനങ്ങളും കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം കുറഞ്ഞ വാഹനങ്ങളാണ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ആ കുറഞ്ഞ വാഹനങ്ങൾ നല്ല വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളാണ് കേട്ടോ. 2018 ഗ്രാൻഡ് ഐ 10 മാഗ്ന പെട്രോൾ മാനുവൽ. ഈ
പുതിയ ടയറുകൾ, പുതിയ ഇൻഷുറൻസ് എല്ലാം അവൈലബിളാണ്. 2020 XL6 സീറ്റ വെറും 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ്. 2020 XL6 സീറ്റ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഉൾവശങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് കമ്പനി സർവീസാണ്. കമ്പനി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും റയർ കളറുകളാണ്, ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന കളറുകളിലൊന്നാണ് ഇതിന്. ഇതിൻ്റെ ഉൾവശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും റയർ കളറുകളിലൊന്നാണിത്. രണ്ടായിരത്തി ഇരുപത് XL6 സീറ്റ സിംഗിൾ ഓണർ 26,000 കിലോമീറ്റർ. ഏകദേശം 9 ലക്ഷം വരെ ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്. പുതിയ ഇൻഷുറൻസാണ്, പുതിയ ടയറുകളാണ്, സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല, ഒറ്റ ഓണറാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇനി അടുത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, 2021 ആൾട്ടോ 800 VXI ആണ്. വെറും 17,000 ഓടിയിട്ടുള്ളൂ. രണ്ട് ഓണറായിട്ടുണ്ട്, അതായത് സെക്കൻഡ് ഓണറാണ്. പിന്നെ ഉദ്ദേശിക്കുന്ന വില 420,000 ആണ്. മാക്സിമം 3,500,000 വരെ ഫിനാൻസ് ഫെസിലിറ്റി കിട്ടും. ആക്സിഡൻ്റ് റീപ്ലേസുകളൊന്നുമില്ല. 2021 ആൾട്ടോ 800 VXI. ഇതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് കാണാം. ഗ്രേ കളർ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന കളറുകളൊന്നാണ് ഗ്രേ കളർ. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി ഇംബിൾഡ് ആയിട്ടുള്ള VXI വേരിയൻറ്റിലുള്ള 2021 വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആൾട്ടോ 800 VXI. മാരുതി സുസുക്കിയുടെ മിനി എസ് യു വികളിൽ ഒന്നായ വിറ്റാര ബ്രിസ 2017 ZDI വെറും സെക്കൻഡ് ഓണർ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളും അപാകതകളൊന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം. വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളും മാനുവൽ ട്രാൻസ്മിഷനാണ്. രണ്ടാമത്തെ ഓണറാണ് 2017 ബ്രിസ ZDI. സിംഗിൾ ടോൺ ആണ്, റെഡ് കളർ. പുതിയ ബാറ്ററിയാണ്. ഉള്ളും പുറം ഒരുപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന വാഹനങ്ങളുടെ എല്ലാ വാഹനങ്ങളുടെയും ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ടേ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ടയർ ഏകദേശം ഒരു 60% ഉണ്ട്. അതിൻ്റെ മുകളിൽ ഏകദേശം 70% ടയറുണ്ട്. പിന്നെ ഇൻഷുറൻസ് 10 മാസം വരെ ഉണ്ട്. പുതിയ ആമറോണിൻ്റെ ബാറ്ററിയാണ്, 5 വർഷം വാറൻ്റി ഉള്ള. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ പെട്ടെന്ന് പുതിയ പുതിയ സ്റ്റോക്ക് അപ്ഡേഷൻസ് പിന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്ന വാഹനങ്ങളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതോടൊപ്പം തന്നെ പ്രീമിയം ടൈപ്പ് വാഹനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വരാറുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ടതിന് നന്ദി. ഓക്കെ, ഗുഡ് ബൈ.